അപ്പുപ്പനാണ് ചന്ദ്രിക എന്നുള്ള പേരിട്ടത്. ആദ്യമേ മിക്കവാറും രമണൻ വായിച്ചിട്ടുണ്ടാവും, അതായിരിക്കും സംഭവം. അതെ, ചേച്ചിയുടെ പേര് ഭാഗ്യലക്ഷ്മി എന്നായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ചേർന്ന ഏതെങ്കിലും പേരിടാന്ന് പറഞ്ഞ് വീട്ടിലെല്ലാരും കൂടെ പറഞ്ഞു ധനലക്ഷ്മി ഇടാന്ന് പറഞ്ഞു. ധനസമാഹരണത്തിനല്ലേ നമ്മൾ പറഞ്ഞു. പക്ഷെ ധനലക്ഷ്മി എന്നുള്ള പേരിടാന്ന് പറഞ്ഞു. അപ്പൊ പേരിടേണ്ട സമയത്ത് അപ്പുപ്പൻ ചന്ദ്രിക എന്നാ പേരിട്ട്. അപ്പൊ എല്ലാരും അല്ല, അങ്ങനെയല്ല, ചന്ദ്രിക അപ്പുപ്പന്റെ ഇഷ്ടമുള്ള പേര് ചന്ദ്രിക എന്നാ. അപ്പൊ അപ്പുപ്പൻ പറഞ്ഞ് ചന്ദ്രിക എന്നുള്ള പേരിട്ടാ മതി എന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൽ ചേർക്കേണ്ട സമയമായപ്പോ എല്ലാരും പറഞ്ഞു അപ്പുപ്പന്റെ ക്ലാസ്മേറ്റിന്റെ പേരെന്താ ചന്ദ്രിക. ആയിരിക്കും, സാധ്യതയുണ്ട് അല്ലേ. ഓക്കെ, അപ്പം എല്ലാരും പറഞ്ഞ് സ്കൂളിലിടുമ്പോ സ്കൂളില് ധനലക്ഷ്മി എന്ന് പേരിടാന്ന് പറഞ്ഞു. അപ്പൊ അപ്പുപ്പൻ പിണങ്ങിയിരുന്നു. അപ്പൊ പറഞ്ഞു അതെ നടക്കത്തില്ല, ഞാൻ എന്റെ പേരല്ലേ, എന്റെ കൊച്ചുമോളാണ്, അവൾക്ക് അതിട്ട പേര് മതി എന്ന് പറഞ്ഞ് അപ്പം പിണങ്ങിയിരുന്നു. ഞാൻ എന്റെ പേരെന്താ എല്ലാവർക്കും ഇഷ്ടമല്ലാത്തത്, ഞാൻ എട്ട പേര് എന്തിനാ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അപ്പം പിണങ്ങിയിരുന്നു. അപ്പൊ പിന്നെ ആരും പറഞ്ഞു, എല്ലാരും പറഞ്ഞു വേണ്ട മാറ്റണ്ട എന്നൊക്കെ പറഞ്ഞ് ആ പേര് തന്നെ ആക്കി ചന്ദ്രിക എന്നുള്ള. ചന്ദ്രിക എന്നുള്ള പേരിട്ടുകൊണ്ട് പ്രശ്നമല്ല ഉണ്ടായോ? ചന്ദ്രിക എന്നുള്ള പിന്നെ ഒരുപാട്, അത് ഞാനും അമ്മുമ്മയും ഞാനും എല്ലാരും കൂടെ ആധാർ കാർഡിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അങ്ങനെ സോഫെന്ന് വിളിക്കും, സോഫ ആണല്ലേ എന്ന് ചോദിക്കും. അതല്ലാതെ ചന്ദ്രിക സോപ്പല്ലേ ഏറ്റവും ഫേമസ് അല്ലേ? ആ നല്ല ഫേമസ് ആണ് ചന്ദ്രിക സോപ്പ്. അപ്പം ഞാനും അമ്മുമ്മയും എല്ലാരും കൂടെ ആധാർ കാർഡിന്റെ ഫോട്ടോ എടുക്കാൻ പോയി. അപ്പോഴേക്കും എന്താണ് ചന്ദ്രിക എന്നുള്ള പേര് വന്നിട്ട് വിളിച്ച് ഞാൻ നോക്കിയപ്പോ അമ്മുമ്മയെ എടുത്തോണ്ട് അവര് പോണു, അമ്മയെ വിളിച്ചോണ്ട് പോണു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മുമ്മ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോ ചോദിച്ചു ചന്ദ്രികയല്ലേന്ന് ചോദിച്ചു. അവ പറഞ്ഞു അല്ല ഞാൻ കല്യാണിയാന്ന് പറഞ്ഞു. അപ്പം അവര് പറഞ്ഞ ചന്ദ്രിക അപ്പൊ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാന്ന് പറഞ്ഞ പറ ഈ കുട്ടിയുടെ പേരാണ് ചന്ദ്രികന്ന് ഇട്ടേന്ന് ചോദിച്ചു. അങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതല്ലാതെ അച്ഛൻ ഹോസ്പിറ്റലിൽ പോകുമ്പം ഈ കാർഡ് തരുമല്ലോ, അപ്പൊ അതിന്റെ അകത്ത് അടിച്ചിട്ട് വൈഫ് ഓഫ് മോഹൻദാസ് എന്ന് അടിച്ചിട്ട് അങ്ങനെ അടിച്ചിട്ട്. അപ്പം ചന്ദ്രിക എന്നുള്ള പേര് പഴയതാണ്, ആ ഒരു രീതിയിൽ അങ്ങനെ അടിച്ചിടുമായിരുന്നു. അച്ഛന്റെ പേര് വെച്ച് ഞാൻ വൈഫ് ഓഫ് മോഹൻദാസ് എന്ന് പേരിടുമായിരുന്നു. ചന്ദ്രിക എന്തോ കുറച്ചു മുമ്പ് പറഞ്ഞ ആ അപ്പുപ്പന്റെ ദേഹത്തേക്ക് ചന്ദ്രികയും ചന്ദ്രികയുടെ ചേച്ചിയും മറഞ്ഞു വീണ് അപ്പുപ്പൻ എന്തോ വയ്യായി വന്നില്ലേ, വീണിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാ നിങ്ങൾ എന്തിനാ അപ്പുപ്പന്റെ മേത്ത് മറിയാൻ പോയത്? അച്ഛൻ രാത്രി കൊറേ ലേറ്റ് ആയപ്പോ അച്ഛൻ പടക്കമായിട്ട് വന്നു, വിഷുവിന്റെ തലേ ദിവസം. അപ്പം എല്ലാരും കൂടെ ഇന്ന് പടക്കം പൊട്ടിച്ചു. അപ്പൊ അച്ഛൻ പടക്കം എല്ലാരും കിടന്നു ആ സമയത്തേക്ക്. വീട്ടിലെല്ലാരും വന്നിട്ടുണ്ട്, വെക്കേഷൻ അല്ലേ. അപ്പം എല്ലാരും കസിൻസും എല്ലാരും കൂടെ വരും അവിടുന്ന്, എല്ലാരും ഒക്കെ വന്നിട്ട് എല്ലാരും ഉറക്കായിരുന്നു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് പടക്കം പൊട്ടിക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ അച്ഛൻ മറ്റേ മത്തപ്പില്ല മറ്റേ ഇങ്ങനെ അങ്ങനെ കത്തണ ഇതെടുത്ത് വെച്ചിട്ട് കത്തിച്ച്. അപ്പൊ അത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ തീപ്പൊരി ആയപ്പോഴേക്കും ചേച്ചിയുടെ ഫ്രണ്ട് ചേച്ചി ഫ്രണ്ടിലുണ്ടായിരുന്നു, തൊട്ട് ഫ്രണ്ടില്. ഞാൻ അതിന്റെ പുറകില്, അപ്പൊ നേരെ കിടക്കുക, അപ്പൊ ഹാളിലാണ് കിടന്ന് വെച്ചത്. അപ്പം ഇങ്ങനെ ചേച്ചി പുറകോട്ട് അഞ്ഞപ്പം ഞാനും ചേച്ചിയും കൂടെ നേരെ അപ്പൂപ്പന്റെ മേളിൽ വീണ് സീന. അപ്പൂപ്പൻ ഭയങ്കര അപ്പൂപ്പൻ എണീറ്റ് ഞെട്ടി എണീറ്റ് ഉറക്കായിരുന്നു. അപ്പൂപ്പൻ ഞെട്ടി എണീറ്റ് പറഞ്ഞു വീണ് നന്നായിട്ട് വീണ്. അപ്പൊ അപ്പൂപ്പന് പെട്ടെന്ന് വയ്യാതെ വന്നു, പ്രായമായി അത് നന്നായിട്ട് വീണ്. അതെ പാവ അപ്പൂപ്പന്. എന്നിട്ട് വീണ് കഴിഞ്ഞപ്പോ അപ്പൂപ്പന് പെട്ടെന്ന് നടുവ് വേദനയൊക്കെ വന്ന്, പിന്നെ രാത്രിയിൽ അതിന്റെ വിഷു അങ്ങനെ കൊളവാക്കി കൊടുത്തു, എല്ലാം കൂടെ കൊളവാക്കി കൊടുത്തേക്കളല്ലേ. ഇപ്പോ ഈ പണിയൊക്കെ വർക്ക്ഷോപ്പിൽ തുടങ്ങിയോ? പിന്നെ തിരിച്ച് വിറ്റ് ചെയ്യുമ്പോ ബാക്കി വല്ലതും വരുമോ? ഇല്ല, അതിനെടുത്ത് പറഞ്ഞു തരുമല്ലോ. ഇങ്ങനെ എടുത്ത് ഇപ്പം എന്തെങ്കിലും വണ്ടി അഴിക്കുവാണെങ്കിൽ അതെല്ലാം ഒരു സ്ഥലത്ത് മാറ്റി വെക്കണം എന്നിങ്ങനെ പറഞ്ഞുതരും. അപ്പൊ അതെല്ലാം അതേപടി എടുത്ത് വെക്കും, ഇല്ലെങ്കിൽ വഴക്ക് വിടും. വഴക്ക് പറയാം. പിന്നെ പണിയുടെ കാര്യം പോക്കറ്റ് മണി വാങ്ങിക്കുന്നില്ല അച്ഛന്റെ ഇന്ന്, സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ കൊണ്ട് ചെലവാക്കും അല്ലേ, സ്വന്തം അധ്വാനം കൊണ്ട് ജോലിക്കടയിൽ കയറൂ, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ ഞാൻ ട്യൂഷൻ എടുക്കുന്നത് അതാ ചേച്ചി. ചെലവിനുള്ള പൈസ എല്ലാം ഒപ്പിക്കും. ഉണ്ടോ? ഒപ്പിക്കും. ആ ചേച്ചിയായിട്ട് തുടങ്ങി, ചേച്ചിയും ഞാനും കൂടെ തുടങ്ങിയതായിരുന്നു. ഇപ്പൊ ചേച്ചി കല്യാണം കഴിച്ച് പോയ, അപ്പൊ ഇപ്പൊ ഞാനേ ഉള്ളു. പിന്നെ ചേച്ചി വന്ന് പഠിപ്പിക്കും. ഹെഡ് മിസ്ട്രസ്? അതെ, ഹെഡ് മിസ്ട്രസ് ഞാൻ. അപ്പം അങ്ങനെ അച്ഛനോട് ചോദിക്കത്തില്ല, അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. അപ്പം വീട്ടിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തപ്പോ അച്ഛൻ പൈസ തരത്തില്ല? ഞാൻ അങ്ങനെ ചോദിക്കൂല. തരത്തില്ല അല്ല, അങ്ങനെ അല്ല, തരത്തില്ലെന്നല്ല, ഇല്ല ഞാൻ വേണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇത് ശരിയല്ല അച്ഛാ. കൊടുക്കും, കൊടുക്കാറുണ്ടോ തൊഴിലാളികളെ? വേദന കൊടുക്കാതെ ജോലി ചെയ്യുന്ന ഒരു അച്ഛനായിരുന്നു. അവിടെ അഞ്ചു പേരുണ്ട്. ചേർത്താണോ? അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. അവർക്ക് ശമ്പളം കൊടുക്കും, ഞാൻ ചോദിക്കത്തില്ല. വേണമെന്ന് തരും കേട്ടോ. നാണക്കേടായി. അതെ അതെ, നാണക്കേടായി. ജനമധ്യത്തെ ഇങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചില്ല.